ഇന്ത്യൻ വിപണിയിൽ സെവൻ സീറ്റർ മോഡലുകൾക്ക് അടുത്തിടെയായി വൻ ഡിമാൻഡാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് എസ് യു വി സെഗ്മെന്റിൽ കൂടുതൽ ആളുകൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനാവുക എന്ന കാര്യം തന്നെയാണ് സെവൻ സീറ്റർ മോഡലുകളുടെ വിജയവും. എന്നാൽ മഹീന്ദ്ര ഒരു നയൻ സീറ്റർ വാഹനവുമായി വിപണിയിലേക്ക് എത്താനിരിക്കുകയാണ്. ബൊലേറ പോലുള്ള ഉൽപ്പന്നങ്ങൾ ഗ്രാമീണ ജനതകൾക്കിടയിൽ പ്രിയങ്കരമായി തുടരുകയാണ് ഇപ്പോഴും. കാരണം ഈ മോഡലുകൾ കൊണ്ടുവരുന്ന കരുത്തും ലാളിത്യവും തന്നെയെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയാണ് TUV 300 മോഡലിനെ മഹീന്ദ്ര ഗ്രാമീണ ജനങ്ങളുമായി കൂടുതൽ പരിചയപ്പെടുത്താൻ ബൊലേറോ നിയോ എന്ന പുനർനാമകരണവും ചെയ്തത്. ഗ്രാമീണ ജനങ്ങളുമായി കൂടുതൽ അടുക്കാൻ മഹീന്ദ്ര ഇപ്പോൾ ബൊലേറോ കുടുംബത്തിലേക്ക് ബൊലേറോ നിയോ പ്ലസ് എന്ന പേരിൽ ഒരു മോഡലിനെ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അവതരണത്തിന് മുന്നോടിയായി 2022 ബൊലേറോ നിയോ പ്ലസിനായുള്ള നടപടി പ്രക്രിയകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് കമ്പനി. ഇപ്പോൾ മഹീന്ദ്ര 2022 ബൊലേറോ നിയോ പ്ലസ് 2.2 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ ആയിരിക്കും ഉപയോഗിക്കുക. ഇത് 4000 RPM പരമാവധി 120 BHP കരുത്തും 1800 മുതൽ 2800 RPM 280 NM ടോർക്കും വരെ വികസിപ്പിക്കാൻ പ്രാപ്തമാണ്. വ്യത്യസ്തമായ ത്രോട്ടിൽ മാപ്പോടുകൂടി ഇക്കോ ഡ്രൈവിംഗ് മോഡുമായാണ് ഈ എഞ്ചിൻ വരുന്നത് എന്ന കാര്യവും ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ മോഡിൽ വാഹനത്തിന്റെ പ്രകടനം ഏകദേശം 95 BHP ആയി പരിമിതപ്പെടുത്തുകയും ചെയ്യും. 2022 ബൊലേറോ നിയോ പ്ലസിന് 4400 mm നീളവും 1795 mm വീതിയും 1812 mm ഉയരവും 2680 mm വീൽ ബേസുമായിരിക്കും ഉണ്ടാവുക. വാഹനത്തിന്റെ ആകെ ഭാരം 2390 kg ആയിരിക്കും. അളവുകളും എഞ്ചിൻ സവിശേഷതകളും നോക്കുമ്പോൾ ബൊലേറോ നിയോ പ്ലസ് ചെറിയ ഡിസൈൻ മാറ്റങ്ങളോടെ TUV 300 പ്ലസിന്റെ റീബാർഡ് ചെയ്ത പതിപ്പെന്ന് പറയാതെ വയ്യ. ഈ ഡിസൈൻ മാറ്റങ്ങൾ TUV 300 ബൊലേറോ നിയോയ്ക്ക് ലഭിച്ചതിന് സമാനമായിരിക്കും എന്നതും സവിശേഷതയാണ്. പാസഞ്ചർ വിഭാഗത്തിന് 2022 ബൊലേറോ നിയോ പ്ലസ് ഓഫർ ചെയ്യുന്ന വേരിയന്റുകളിൽ P4, P10 എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഓഫറിലെ സീറ്റിംഗ് ലേഔട്ട് അനുസരിച്ച് ഇവയെ കൂടുതൽ വിഭജിച്ചിരിക്കുകയും ചെയ്യും. P4 വേരിയന്റിനെ അടിസ്ഥാനമാക്കിയുള്ള ആംബുലൻസ് വേരിയന്റും മഹീന്ദ്ര വിപണിയിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ. സീറ്റിംഗ് ലേഔട്ടിനെ കുറിച്ച് പറയുമ്പോൾ SUV 2 സീറ്റിംഗ് ഓപ്ഷനുകളിൽ വരുമെന്നാണ് രേഖകൾ പറഞ്ഞു വെക്കുന്നത്. അതിൽ ആദ്യത്തേത് 9 സീറ്റർ ലേഔട്ടും മറ്റൊന്ന് 7 സീറ്റർ ഓപ്ഷനുമാണ്. TUV 300 പ്ലസിൽ നമ്മൾ കണ്ട അതേ ലേഔട്ട് 9 സീറ്റർ ബൊലേറോ നിയോ പ്ലസിനും ലഭിക്കും. മുന്നിൽ 2, മധ്യനിരയിൽ 3, പിൻവശത്ത് 4 ബെഞ്ച് സീറ്റുകൾ. 7 സീറ്റർ ഓപ്ഷനിൽ 3 നിര സീറ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ എല്ലാം മുൻവശത്തേക്ക് അഭിമുഖീകരിക്കുന്ന രീതിയിലായിരിക്കും കമ്പനി സജ്ജീകരിക്കുകയും ചെയ്യുക. ബൊലേറോ നിയോ പ്ലസ് എപ്പോൾ അവതരിപ്പിക്കുമെന്ന് മഹീന്ദ്ര ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനാൽ ഉടൻ തന്നെ വാഹനം നിരത്തിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ടോപ്പ് എൻഡ് ബൊലേറോ നിയോ പ്ലസ് P10 മോഡലിൽ ബൊലേറോ നിയോയുടെ മെക്കാനിക്കൽ ലോക്കിംഗ് റിയർ ഡിഫറൻഷ്യലും കണ്ടേക്കാം. എതിരാളികളുമായി താരതമ്യപ്പെടുത്തിയാൽ ബൊലേറോ നിയോ പ്ലസിന് കരുത്തുറ്റ ലാഡർ ഫ്രെയിം ഷാസിയും 9 സീറ്റർ ലേഔട്ടും വിൽപ്പനയിൽ സഹായകരവുമാവും. വിലയുടെ കാര്യത്തിൽ ബൊലേറോ നിയോയേക്കാൾ 1 ലക്ഷം രൂപയെങ്കിലും ഈ വാഹനത്തിന് അധികം മുടക്കേണ്ടി വന്നേക്കാം. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.